ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ചും അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സിനെ കുറിച്ചുമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾക്ക് ഓർഡർ ഓഫ് എ റിയാക്ഷനെ ആണ് പഠിക്കാനുള്ളത്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്റ്റന്റുകളുടെ സ്വഭാവം, ആ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ, റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ, ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്, ഇങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ച് ഒരു റിയാക്ഷൻ്റെ സ്പീഡ് വ്യത്യാസപ്പെടാം. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് പൊതുവെ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് കൂടും. അല്ലെങ്കിൽ നമുക്ക് ഇപ്രകാരം പറയാം, ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ്. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു റിയാക്ഷൻ നോക്കാം. എ പി ആയിട്ട് മാറുന്നു. എ എന്ന് പറയുന്ന റിയാക്റ്റന്റ്, പി പ്രോഡക്റ്റ്. ഈ റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഇതിൽ റിയാക്റ്റന്റ് ആയ എയുടെ കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷണലാണ്. അല്ലെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് എ. ഈ കോൺസ്റ്റന്റിനെയാണ് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു റിയാക്ഷൻ നോക്കാം. എ പ്ലസ് ബി ഗിവിംഗ് പ്രോഡക്ട്സ്. ഇവിടെ റേറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ റിയാക്റ്റന്റുകളായ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷനാണ്. അല്ലെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻ ടു ബി. ഇപ്രകാരം ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് റിയാക്ട് ചെയ്യുന്ന റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ അവയുടെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ അനുസരിച്ച് മാറുന്നുണ്ട്. പക്ഷേ എല്ലാ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷനും സ്പീഡ് ഒരുപോലെ അല്ല കൂട്ടുന്നത്. ഒന്നിലധികം റിയാക്റ്റന്റുകളുള്ള ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം. എ എ പ്ലസ് ബി ബി ഗിവിംഗ് പ്രോഡക്ട്സ്. ഇവിടെ ഈ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എന്നാണ്. ഇതിൽ എക്സ് വൈ എന്നീ ടേംസ് നമുക്ക് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്നതാണ്. ഇതിൽ എക്സിന്റെ വാല്യൂ 0, 1, 2, 3 അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രാക്ഷന്റെ വാല്യൂസ് ആകാം. ഇതേപോലെ വൈയുടെ വാല്യൂസും വ്യത്യസ്തമായിരിക്കാം. എക്സിന്റെയും വൈയുടെയും വാല്യൂസിനനുസരിച്ച് ഈ റിയാക്ഷന്റെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ എ റേസ് ടു 0 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ ആ റിയാക്ഷന്റെ സ്പീഡ് എയുടെ കോൺസെൻട്രേഷനെ ആശ്രയിച്ചിരിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതേസമയം ബി റേസ് ടു 1 അല്ലെങ്കിൽ വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ റിയാക്ഷന്റെ സ്പീഡ് ബിയുടെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് കൂടുന്നു എന്ന് പറയാം. ഇനി എക്സ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എയുടെ പവർ 2 ആണ്. ദാറ്റ് മീൻസ് എയുടെ കോൺസെൻട്രേഷൻ ഇരട്ടിയാകുമ്പോൾ റേറ്റ് അതിന്റെ സ്ക്വയർ ആയിട്ട് കൂടുന്നു, അല്ലെങ്കിൽ 4 ഇരട്ടിയായിട്ട് മാറുന്നു. അതേപോലെ വൈ 3 ആണെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻ ഇരട്ടിയാകുമ്പോൾ റേറ്റ് 8 ഇരട്ടിയായിട്ട് മാറും. ബി റേസ് ടു 3 അല്ലെങ്കിൽ 2 റേസ് ടു 3 എന്ന് പറയുന്നത് 8 ആണ്. ഇപ്രകാരം ഓരോ റിയാക്റ്റന്റുകളും റിയാക്ഷന്റെ സ്പീഡ് വ്യത്യാസപ്പെടുന്നത് ഒരുപോലെ അല്ല. ഒരു കെമിക്കൽ റിയാക്ഷനിലെ റിയാക്റ്റന്റുകളുടെ സ്പീഡ് വ്യത്യാസപ്പെടുന്നത് റിയാക്ഷന്റെ സ്പീഡ് റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് വ്യത്യാസപ്പെടുന്ന എപ്പോഴും ഒരുപോലെയല്ല. ഓരോ റിയാക്റ്റന്റുകൾക്ക് അനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമിൽ ഒരുപാട് കളിക്കാരുണ്ട്. ഉദാഹരണം ഫുട്ബോൾ എന്ന് പറയുന്ന കളിയിൽ കുറെ കളിക്കാരുണ്ടാവും. എല്ലാ കളിക്കാരും കളിയുടെ ഗതി നിയന്ത്രിക്കുന്ന ഒരുപോലെയല്ല. ചില കളിക്കാർ വളരെ നല്ലവണ്ണം കളിക്കുന്നു. അപ്പോൾ അവര് വിജയിക്കാൻ അവരുണ്ടെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറെ ചില കളിക്കാർ അത്ര നന്നായി കളിക്കില്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ കളിക്കാത്തവരുണ്ട്. അവരുണ്ടായാലും ഇല്ലെങ്കിലും കളിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയാണ് കെമിക്കൽ റിയാക്ഷനിലെ റിയാക്റ്റന്റുകൾ. ചില റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്റ്റന്റിന്റെ സ്പീഡ് പെട്ടെന്ന് കൂടുന്നു. ചില റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കൂടിയാലോ കുറഞ്ഞാലോ റേറ്റിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡും റിയാക്ഷന്റെ റേറ്റും, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡും റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷനും തമ്മിൽ ഉള്ള യഥാർത്ഥത്തിലുള്ള റിലേഷനെയാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ എന്ന് പറയുന്നത്. ഈ ആക്ച്വൽ ആയിട്ടുള്ള ഈ റിലേഷൻ നമുക്ക് കിട്ടുന്നത് എക്സ്പെരിമെന്റൽ ആയിട്ടാണ്. അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓരോ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴും റേറ്റിന് എത്ര മാറ്റം ഉണ്ടാകുന്നു.
So the actual relation between rate of a reaction and concentration of reactant, which is obtained experimentally, is called rate law or rate equation, or rate law equation in the pine. But model paranjirikkunna reaction de rate equation ennu parayna rate equal to k into a raised to x into b raised to y ennaanu. Idil x um y um experimentally kittunnaanu. Aduthaana order of a reaction. Endaanu order? നമുക്ക് ഓർഡർ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഒരു റിയാക്ഷൻ നോക്കാം. എ ഗിവിംഗ് പ്രോഡക്ട്സ്. ഈ റിയാക്ഷനിൽ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് എന്നാണ് എന്ന് കരുതുക. ഇതിൽ എക്സ് സീറോ ആണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. എങ്കിൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ റേസ് ടു സീറോ എന്നാണ്, അല്ലെങ്കിൽ റേറ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ കോൺസെൻട്രേഷന്റെ പവറിനെയാണ് നമ്മൾ ഓർഡർ എന്ന് ഉദ്ദേശിച്ചത്. പവർ സീറോ ആണെങ്കിൽ അതിനെ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. ഇനി എക്സ് ഈക്വൽ ടു വൺ ആണെങ്കിൽ അതിനെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻ ടു എ റേസ് ടു വൺ ആണ്. അല്ലെങ്കിൽ ഈ റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു. അതേസമയം ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, എയുടെ കോൺസെൻട്രേഷൻ കൂടിയാലോ കുറഞ്ഞാലോ റേറ്റിന് ഒരു മാറ്റവുമില്ല, കാരണം അതിന്റെ പവർ എന്ന് പറയുന്നത് സീറോ ആണ്. ഫസ്റ്റ് ഓർഡറിലാകുമ്പോൾ കോൺസെൻട്രേഷൻ ഡബിൾ ആയാൽ റേറ്റ് ഡബിൾ ആവും. ഇനി എക്സ് ഈക്വൽ ടു ആണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. ഇവിടെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന കെ ഇൻറ്റു എ റേസ് ടു ടു എന്നാണ്. ദാറ്റ് മീൻസ് എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആയാൽ റേറ്റ് നാലിരട്ടി ആവും. ഇനി ഒരു തേർഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് ഇക്വേഷൻ കെ ഇൻറ്റു എ റേസ് ടു ത്രീ എന്നാണ്. എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റ് എയ്റ്റ് ടൈംസ് ആയിട്ട് കൂടുന്നു. ഇപ്രകാരം ഒരു സീറോ ഓർഡർ റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ കൂടിയാലോ കുറഞ്ഞാലോ റേറ്റിനൊരു മാറ്റവുമില്ല. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റ് ഡബിൾ ആവും. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റ് നാലിരട്ടിയാവുന്നു. തേർഡ് ഓർഡർ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഇരട്ടിയാകുമ്പോൾ റേറ്റ് എട്ടിരട്ടിയായിട്ട് മാറുന്നു. ഇതിനൊക്കെ കാരണം ഇതിന്റെ കോൺസെൻട്രേഷന്റെ പവർ ആയിട്ട് വരുന്ന നമ്പറാണ്. ആ നമ്പറിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓർഡറിനെ ഇപ്രകാരം പറയാം. ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഒരു റേറ്റ് ഇക്വേഷനിലെ കോൺസെൻട്രേഷന്റെ പവറിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ എ എ പ്ലസ് ബി ബി ഗിവിംഗ് പ്രോഡക്ട്സ് എന്ന റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻ ടു എ റേസ് ടു എക്സ് ഇൻ ടു ബി റേസ് ടു വൈ എന്നാണെങ്കിൽ ഈ എക്സ് പ്ലസ് വൈ എ ആണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. എക്സ് വണ്ണും വൈ ടുവും ആണെങ്കിൽ വൺ പ്ലസ് ടു ത്രീ എന്നായിരിക്കും ഓർഡർ. എക്സ് സീറോയും വൈ വണ്ണും ആണെങ്കിൽ സീറോ പ്ലസ് വൺ ഫസ്റ്റ് ഓർഡർ എന്ന് പറയും. ഇതിൽ എക്സും ഒയും എന്ന് പറയുന്നത് എക്കും ബിക്കും ഈക്വലാകാം, അല്ലാതിരിക്കാം. ഇനി ഓർഡറിന് ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണിത്. ഇങ്ങനെയുള്ള റിയാക്ഷനിൽ ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇതിൽ കോൺസെൻട്രേഷന്റെ പവർ എന്ന് പറയുന്ന വൺ ആയിരിക്കും. ഒന്ന് എഴുതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം വൺ എന്നാണ്. സോ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ റേസ് ടു വൺ എന്നാണ്. ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷന്റെ പവർ എന്ന് പറയുന്നത് ടു ആണ്. ഈ റിയാക്ഷനിൽ രണ്ട് റിയാക്റ്റന്റുകൾ ഉണ്ട്. രണ്ടിന്റെയും കോൺസെൻട്രേഷനുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ, കോൺസെൻട്രേഷന്റെ പവേഴ്സിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടു എന്ന് കിട്ടും. ഇതൊരു തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇവിടുത്തെ കോൺസെൻട്രേഷന്റെ പവറുകളുടെ സം ടു പ്ലസ് വൺ ത്രീ എന്നാണ്. ഇതൊരു ഫ്രാക്ഷണൽ ഓർഡർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടുത്തെ കോൺസെൻട്രേഷന്റെ പവർ എന്ന് പറയുന്നത് ത്രീ ബൈ ടു അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ആണ്. ഇവിടുത്തെ കോൺസെൻട്രേഷന്റെ പവേഴ്സിന്റെ സം ഹൈഡ്രജന്റെ പവർ വൺ, ബ്രോമിന്റെ പവർ വൺ ബൈ ടു. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വൺ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ ബൈ ടു എന്ന് കിട്ടും. ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. കാരണം ഇവിടെ അമോണിയയുടെ കോൺസെൻട്രേഷന്റെ പവർ എന്ന് പറയുന്നത് സീറോ സീറോയാണ്. അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂടിയാലോ കുറഞ്ഞാലോ റേറ്റിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർഡറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിന്നൊക്കെ നോക്കാം.